full A+ ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. സബ്സ്ക്രൈബ് ടു ദി എൻക്ലാപ്സ് ചാനൽ, റിംഗ് ദി ബെൽ ബട്ടൺ ആൻഡ് ഓപ്പൺ സക്സസ്. ഇറ്റ്സ് ദാറ്റ് ഈസി. നമസ്കാരം. വായനയിൽ നിന്നും അനുഭവത്തിന്റെ കാഴ്ചകളുടെ ലോകത്തേക്ക് നമ്മെ പതിപ്പിക്കുന്ന കടൽത്തീരത്ത് എന്ന കഥയുടെ ആശയം നമ്മൾ പരിചയപ്പെട്ടു. ഇനി പാഠഭാഗത്ത് നിന്നും കടന്നുവരാൻ സാധ്യതയുള്ള ചില ചോദ്യ ഉത്തരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. കയ്യിൽ ഘടികാരമില്ലെങ്കിലും ഒരു കർഷകന്റെ ജന്മസിദ്ധിയിലൂടെ വെള്ളായിയപ്പൻ സമയം അറിയുന്നുണ്ട്. എങ്ങനെയാണ് വെള്ളായിയപ്പന് ഇത് സാധിക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും നമുക്ക് തോന്നാം. വെള്ളായിയപ്പൻ എന്ന തനി നാടൻ കർഷകൻ പ്രകൃതിയുടെ ഭാഗമാണ്, പ്രകൃതിയുടെ താളമാണ് അയാളുടെ ജീവിതം. അക്ഷരാഭ്യാസമില്ലാത്ത വെള്ളായിയപ്പന് പക്ഷേ സമയം കൃത്യമായി അറിയാൻ കഴിയും. സൂര്യചന്ദ്രന്മാരുടെ സാന്നിധ്യം ഉൾപ്പെടെ പ്രകൃതിയുടെ ഭാവപരിണാമങ്ങൾ വെള്ളായിയപ്പന് സമയബോധം പകരുന്നു എന്നുള്ളതാണ്. പൊതിച്ചോറിന് കഥയിൽ സവിശേഷമായ സ്ഥാനമാണുള്ളത്. കഥ വിശകലനം ചെയ്ത് നമുക്കൊന്ന് പരിശോധിച്ചാലോ? കണ്ണൂർക്കുള്ള യാത്രാവേളയിൽ ഭാര്യ കോടച്ചി കൊടുത്തുവിട്ട പൊതിച്ചോറിന് സവിശേഷമായ സ്ഥാനമാണ് കഥയിലുള്ളത്. പൊതിച്ചോറ് ഒരു കഥാപാത്രമായി തന്നെ കഥയിൽ മാറുന്നുണ്ട്. യാത്രാമത്തിയെ വെള്ളായിയപ്പന് കഴിക്കുവാൻ നൽകിയതാണ് പൊതിച്ചോറ്. പക്ഷേ മകന്റെ ശരീരം മറവ് ചെയ്യുന്നതുവരെ വെള്ളായിയപ്പൻ ആ പൊതി അഴിച്ചിട്ടേയില്ല. പൊതിയുടെ നനവിലൂടെ അയാൾ കോടച്ചിയുടെ ദുഃഖത്തിന്റെ നനവ് തന്നെയാണ് തിരിച്ചറിയുന്നത്. കഥ ആരംഭം തൊട്ട് കടപ്പുറത്ത് മകന്റെ ബലിതർപ്പണമായി ആ ചോറ് വിതറുന്നതുവരെ എല്ലാ സന്ദർഭങ്ങൾക്കും സാക്ഷിയായി ആ പൊതിച്ചോറ് വെള്ളായിയപ്പന്റെ കയ്യിലുണ്ട്. വെള്ളായിയപ്പന്റെ ദുഃഖം നിറഞ്ഞ മൗനാവസ്ഥയുടെ പ്രതീകമെന്നോണം കഥയാകെ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം തന്നെയാണ് പൊതിച്ചോറ് എന്ന് നമുക്ക് പറയാം. ഒ വി വിജയന്റെ കഥകളിൽ കാറ്റ് ശക്തമായ ഒരു സാന്നിധ്യമാണ്. എങ്ങനെയാണ് ഈ കഥയിലും കാറ്റ് കടന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ശക്തമായ ഒരു സാന്നിധ്യം തന്നെയാണ് കാറ്റ്. പാലക്കാടൻ മലനിരകളിൽ സദാ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ് വെള്ളായിയപ്പന്റെ മാനസിക അവസ്ഥയുടെ പ്രതീകമായി കഥയിൽ മാറുന്നുണ്ട്. വെള്ളായിയപ്പന്റെ അവസ്ഥകൾക്കനുസരിച്ച് കാറ്റും മാറി മാറി കഥയിൽ കടന്നു വരുന്നു. ദുഃഖത്തിന്റെയും കുളിർമയുടെയും ആകാംക്ഷയുടെയും ഒക്കെ പ്രാതിനിധ്യം പേറിക്കൊണ്ട് നിൽക്കുന്ന കഥയിൽ ശക്തമായ സാന്നിധ്യം തന്നെയായി കാറ്റ് മാറുന്നു എന്നതാണ് സത്യം. കാറ്റിനെ അതിൻ്റെ സമസ്തഭാവങ്ങളിലും ആവിഷ്കരിക്കാനുള്ള കഥാകൃത്തിൻ്റെ മിടുക്ക് മലയാളികൾ എന്നേ പരിചയപ്പെട്ടതാണ്. കർഷകനായ വെള്ളായിയപ്പന് കാറ്റിൻ്റെ ഓരോ സ്പന്ദനവും അനുഭവിച്ചറിയാൻ കഴിയുന്നു. എന്നാൽ ഈ യാത്രയിൽ കാറ്റ് അയാൾക്ക് അപരിചിതമാവുകയാണ്. തൻ്റെ മനസ്സ് തന്നിൽ നിന്നകന്ന് സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത്. കാറ്റിൻ്റെ സാന്നിധ്യവും അതിനോടുള്ള മനോഭാവവും വെള്ളായിയപ്പൻ അനുഭവിക്കുന്ന അന്തസംഘർഷങ്ങളെ കഥ ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പേറ്റിച്ചിയെപ്പോലെ തൻ്റെ മകന്റെ ദേഹത്തെ വെള്ളായിയപ്പൻ പാറാവുകാരിൽ നിന്നും ഏറ്റുവാങ്ങി. കോടച്ചി കെട്ടിത്തന്ന പൊതിച്ചോറാണ് വെള്ളായിയപ്പൻ പൊതിയഴിച്ചു. വെള്ളായിയപ്പൻ അന്നം നിലത്തേക്കെറിഞ്ഞു. വെയിലിന്റെ മുകൾ തട്ടിൽ എവിടെ നിന്നോ ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു. കഥയുടെ വൈകാരിക തലം വർദ്ധിപ്പിക്കുന്നതിൽ ഭാഷ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഭാഷയുടെ ഇത്തരം ചില ഉദാഹരണങ്ങൾ
കഥയിൽ എവിടെയൊക്കെ കടന്നു വരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മലയാള ഭാഷയുടെ ഭാവസാന്ദ്രതയെ സൗന്ദര്യത്തോടെ ഉപയോഗപ്പെടുത്തിയ കഥാകൃത്താണ് ഒ.വി. വിജയൻ. മലയാളത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും ഇത്രയും ഉപയോഗപ്പെടുത്തിയ മറ്റ് രചനകളില്ല എന്ന് തന്നെ പറയാം. വായനക്കാരെ അതിതീവ്രമായ വൈകാരിക അനുഭൂതിയിലേക്ക് നയിക്കുവാൻ പര്യാപ്തമാണ് കടൽത്തീരത്തെന്ന കഥയിലെ ഭാഷ. തൂക്കിലേറ്റപ്പെട്ട മകന്റെ മൃതശരീരം ഏറ്റുവാങ്ങുന്ന അച്ഛന്റെ ചിത്രം എങ്ങനെയാണ് നമുക്ക് മറക്കാൻ കഴിയുക? പ്രയാസമാണ്. വയറ്റാട്ടിയുടെ കയ്യിലേക്ക് വീഴുന്ന നിഷ്കളങ്കമായ കുട്ടിയുടെ ശരീരം പോലെ എന്നാണ് കഥാകൃത്ത് പ്രയോഗിച്ചത്. യജമാനന്മാരെ എന്ന നീട്ടിവിളിയുടെ വൈകാരിക ഭാവം വിശപ്പും ദാഹവും സഹിച്ച് മകനായി സൂക്ഷിച്ച പൊതിച്ചോറ്, വെയിലുകൾക്കപ്പുറം നിന്ന് ഇറങ്ങി വരുന്ന മകന്റെ ആത്മാവാകുന്ന കാക്കകൾ തുടങ്ങിയ പ്രയോഗങ്ങൾ കഥയുടെ വൈകാരിക ഭാവത്തിന് ഊർജം നൽകുന്ന ഭാഷാ ഘടകങ്ങളാണ്. വെള്ളായിയപ്പൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക എന്നൊരു ചോദ്യം നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. കഥയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നിറഞ്ഞു നിൽക്കുന്നതും കഥയിലെ ഏറ്റവും ശ്രദ്ധേയനും ശക്തനുമായ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. തന്റെ മകനെ തൂക്കിലേറ്റാൻ പോകുന്നു എന്ന് തിരിച്ചറിയുമ്പോഴും അവനെ കാണുവാൻ വേണ്ടി എത്തുമ്പോഴും അവനെ പെറ്റിച്ചിയെപ്പോലെ സ്വന്തം മകന്റെ ശവശരീരം തന്റെ കൈകളിലേക്ക് ഏറ്റുവാങ്ങുമ്പോഴും എല്ലാം തളരാതെ പിടിച്ചു നിൽക്കുന്ന ഒരു അച്ഛൻ ലോകത്ത് മാതൃകയായി നിലനിർത്തി കാണിക്കാൻ കഴിയുന്ന സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കരുത്തിൻ്റെയും ഉദാഹരണമായ ഒരു അച്ഛനായി, ഒരു കുടുംബസ്ഥനായി, കരുതലിൻ്റെ ഉദാഹരണമായി ഒക്കെ വെള്ളായിയപ്പൻ കഥയിൽ മാറുന്നുണ്ട്. ഒരുപക്ഷെ വായനക്കാരുടെയെല്ലാം പ്രിയപ്പെട്ട കഥാപാത്രമായി, അവരുടെ അനുഭവത്തിൽ ഒരു പരിചയക്കാരനെ പോലെ എത്തുന്ന കഥാപാത്രമായി വെള്ളായിയപ്പനും മകൻ കണ്ടുണ്ണിയുമെല്ലാം വായനക്കാരുടെ മനസ്സിൽ പതിയുന്നു. കഥയിൽ മിന്നിമറഞ്ഞു പോകുന്ന എല്ലാ കഥാപാത്രങ്ങളും ജീവിതത്തിൻ്റെ വ്യത്യസ്തതകളെ ശക്തമായി കഥയിൽ അനുഭവിപ്പിക്കുന്നുണ്ട്. സംഭാഷണത്തിൽ കഥാകൃത്ത് കാണിക്കുന്ന മിതത്വം കഥയുടെ ആഖ്യാന സവിശേഷതകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള നടത്തത്തിനിടയിൽ കണ്ടുമുട്ടുന്ന നീലിമണ്ണാത്തിയോടുള്ള സംഭാഷണം രണ്ടു വാക്കിൽ ഒതുങ്ങുകയാണ്. എന്നാൽ വെള്ളായിയപ്പന്റെ വേദന മുഴുവൻ ഏറ്റുവാങ്ങാൻ ആ മൗന സംഭാഷണങ്ങൾക്ക് കഴിയുന്നുണ്ട്. അച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണവും ധ്വനി സാന്ദ്രമാണ്. പ്രമേയത്തിൽ മാത്രമല്ല ആഖ്യാനത്തിലും അതുകൊണ്ടുതന്നെ കഥ വേറിട്ടതാകുന്നു. കണ്ടുണ്ണി എന്തിനു തൂക്കിലേറ്റപ്പെട്ടു എന്ന ചോദ്യമാണ് കഥയുടെ രാഷ്ട്രീയ വായന നിർവഹിക്കുന്നത്. പാഴുതറ ഗ്രാമത്തിൻ്റെ വിലാപത്തിലൂടെ കണ്ടുണ്ണിയുടെ മരണം സ്വകാര്യ ദുഃഖത്തിൽ നിന്നും സാമൂഹിക ചുറ്റുപാടിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വായനക്കാരിൽ പതിക്കുന്ന കഥയായി കടൽത്തീരത്ത് എന്ന കഥ മാറുന്നുണ്ട്. 300,000+ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ENCLAPS, the learning app.